പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന പ്രസ് ക്ലബിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഒരു പുതിയ ടീം വന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഒത്തിരി സമയത്തിൻ്റെ പ്രശ്നമുണ്ട് അവിടെ എത്തേണ്ടതെങ്കിലും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്കറിയാം വളരെ സംഘർഷഭരിതമായ നാളുകളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഏറ്റവും അവസാനമുണ്ടായിരിക്കുന്ന വിഷയം ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെയുള്ള മുൻമന്ത്രി സി എം എം മണി, നമ്മുടെ കൊല ചെയ്യപ്പെട്ട, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ചന്ദ്രശേഖരൻ്റെ പ്രിയ പത്നി ശ്രീ കെ കെ രമയ്ക്കെതിരായി നടത്തിയ ഒരു അധിക്ഷേപമാണ്. ഞങ്ങളെ മണിയുടെ ഭാഷ ഇന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സി കെ കെ ശിവരാമൻ പറഞ്ഞതുപോലെ ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല, കൊലയാട്ടു ഭാഷയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്ത ഒരു ഇടതുപക്ഷ മുന്നണിയിലെ സഹപ്രവർത്തകനായ ഒരാൾ അടുത്തറിഞ്ഞു പറഞ്ഞൊരു ഭാഷയാണ്. മണി ഇതിനു മുമ്പും ഇതുപോലെയുള്ള സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, അധിക്ഷേപകരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, പെമ്പിളെ ഒരുമയ്ക്കെതിരായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് മണിയുടെ പ്രസ്താവന മാത്രമല്ല, അതിന് കൊടപിടിച്ചു കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആളുകൾ, ഈ വലിയ സ്വാധീനമുള്ളവർ, ഈ വലിയ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ചിലരെ ഇങ്ങനെ പറഞ്ഞുവിടും, ചില ചട്ടമ്പികളെ അല്ലെങ്കിൽ നാട്ടിലെ വലിയ സാമൂഹ്യ വിരുദ്ധന്മാരെ പറഞ്ഞുവിട്ട് അവരുടെ വീടിന് മുമ്പിൽ പോയി എന്ന് തെരുവെളിപ്പിക്കും. അങ്ങനെയാണ് അവരെ അധിക്ഷേപിക്കുന്നത്. അങ്ങനെ ചില നാട്ടുപ്രമാണികൾ ചെയ്യുന്നത് പോലെ പിണറായി വിജയൻ്റെ അനുവാദത്തോടു കൂടിയാണ് ശ്രീ മണി ഇതുപോലെയുള്ള അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടക്കുന്നത്. എനിക്ക് സി പി ഐയുടെ ദേശീയ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഈ വിധവ ആകുന്നത് വിധിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. വിധവയാ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ട് അവര് ഭർത്താവില്ലാതെ വിധവയായി, വൈധവ്യം എന്ന് പറയുന്നത് വിധിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ഭർത്താക്കന്മാരും മരിക്കുന്നവർ സതി അനുഷ്ഠിക്കണം എന്ന് കൂടി നിങ്ങൾ പറയും. കാരണം സതി അനുഷ്ഠിക്കണം എന്നുള്ള പഴയകാല ആചാരത്തിന്റെ അടിസ്ഥാനം ഈ പെൺ സ്ത്രീയുടെ വിധി കൊണ്ടാണ് ഭർത്താവ് മരിക്കുന്നത് എന്നുള്ളതാണ്. സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ് ഭർത്താവ് മരിക്കുന്നത്, അവരുടെ വിധി കൊണ്ടാണ് അവർ വിധവയാകുന്നത് എന്നുള്ള ഈ പ്രസ്താവന കേരളത്തിലെ സി പി എം നേതാക്കന്മാർ, യുവജന മഹിളാ സംഘടനകൾ, ദേശീയ തലത്തിൽ വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങളിൽ പുരോഗമനപരമായി സംസാരിക്കുന്ന മുഴുവൻ നേതാക്കളോടും, സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളോടും ഞാൻ ഈ ചോദ്യം ആവർത്തിക്കുന്നു. ഒരു സ്ത്രീ വിധവയാകുന്നത് അവരുടെ വിധിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സതിയുടെ ആചാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണം വിധവയാകുന്നത് സ്ത്രീയുടെ വിധി കൊണ്ടാണെന്നാണ്. ഇത്രയും പിന്തിരിപ്പൻ ആശയത്തെ തലയിലേറ്റി നടത്തുന്നവരാണോ, ഏറി നടക്കുന്നവരാണോ കേരളത്തിലെ സി പി എം നേതൃത്വം എന്ന് നിങ്ങൾ വ്യക്തമാക്കിയാൽ മതിയാവൂ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ സ്പെയിനിൽ ജീവിക്കുന്ന ആളുകളാണോ നിങ്ങൾ? ഇതൊക്കെ കേരളം നിങ്ങളോട്, പുരോഗമന കേരളം, പുരോഗമനപരമായി ചിന്തിക്കുന്ന കേരളം നിങ്ങളുടെ നേരെ ഉയർത്തുന്ന ചൂണ്ടുവിരലുകളാണ് എന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. ഇത്രയും പിന്തിരിപ്പൻ ആശയവുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങളൊരു പുരോഗമന പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി എന്നെ അത്ഭുതപ്പെടുത്തിയതും ഇതുപോലുള്ളൊരു പരാമർശം നടത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉപമ കോൺഗ്രസിലെ അംഗമായ എം വിൻസെന്റ് നടത്തി. അപ്പോൾ ചിലരത് ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത്തരം ഇത് പറയാൻ പാടില്ലായിരുന്നു, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരുന്നു എൻ്റെ ഈ ഉപമ. ഇത്തരം കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പറയാൻ പാടില്ല എന്നെനിക്ക് ബോധ്യം തരുന്നതാണ് ഈ ഇപ്പോൾ ഞാൻ സംസാരിച്ചത്. അതുകൊണ്ട് ഞാനത് പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ പിൻവലിക്കുന്നു. ഒരു കാരണവശാലും ഇനി ഒരിക്കലും അത്തരം ഒരു വാചകം ഉണ്ടാവില്ല. ഒരു സാധാരണ ഒരു ഉപമ, ഒരു അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരുന്നു എന്നാണ്. എം വിൻസെൻ്റ് ഗ്രേസ്ഫുള്ളായിട്ട് എന്തൊരു, ഞങ്ങളെല്ലാം അദ്ദേഹത്തെ പോയി അഭിനന്ദിച്ചു, എല്ലാവരും പോയി അഭിനന്ദിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ കാലം. ആ കാലഘട്ടത്തിലാണ് ഇതുപോലെ സ്ത്രീവിരുദ്ധ പരാമർശവും വൈധവ്യത്തെക്കുറിച്ചൊക്കെ, വിധവ എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു കാലമാണ്, മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഇത്രയും ഒരു പിന്തിരിപ്പൻ പരാമർശമുണ്ടായിട്ടും അതിന്. അപ്പം മുഖ്യമന്ത്രിക്ക്
കുന്നിട്ടും തീരാത്ത പകയാണ് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ചന്ദ്രശേഖരനോടുള്ളത്. അവരോടുള്ള അടങ്ങാത്ത പകയാണ്, മരിച്ചിട്ടും തീരാത്ത 51 വെട്ടി കൊന്നിട്ടും തീരാത്ത പക ഇപ്പോഴും ചന്ദ്രശേഖരന്റെ സഹധർമ്മിണിയോട് കാണിക്കുന്നു എന്നാണ്. ഞങ്ങൾ 4 ചുറ്റും കാവൽ നിന്ന് ഞങ്ങൾ അവരെ സംരക്ഷിക്കും. ചന്ദ്രശേഖരന്റെ പ്രിയപത്നിയാണെങ്കിൽ കേരളത്തിന്റെ പ്രിയപുത്രിയാണ് കെ കെ രമ. യു ഡി എഫ് 4 സ്ഥലത്തും കാവൽ കൊടുത്ത് ഈ കാബാലികന്മാരിൽ നിന്നും അവർ ഈ വേട്ടയാടുന്നവരിൽ നിന്നും അവരെ ഞങ്ങൾ രക്ഷിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നടക്കുന്ന സംവാദം, നാഷണൽ ഹൈവേയിലാണ് ഏറ്റവും വലിയ കുഴി, സംസ്ഥാനത്ത് പി ഡബ്ല്യു ഡി റോഡിലാണ് ഏറ്റവും വലിയ കുഴി എന്നുള്ള സംവാദമാണ്. ഇത് വലിയ ആശയ സംവാദമാണ് എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ രാത്രികാലങ്ങളിൽ ചർച്ച ചെയ്ത് അതിൽ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുകയാണ്. പുറത്ത് വലിയ സംവാദം, എന്താണ് ആശയ സംവാദം, ഹൈവേയിലാണോ കുഴി, നാഷണൽ ഹൈവേയിലാണോ കുഴി കൂടുതൽ, പി ഡബ്ല്യു ഡി റൂട്ടിലാണോ കുഴി കൂടുതൽ, ഭയങ്കര ചർച്ചയാണ്. ഈ മണിയുടെ വിവാദവും അതുപോലെ ഭരണഘടനാ വിവാദവും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവും അതുപോലെ എ കെ ജി സെൻ്ററിലേക്ക് ബോംബെറിഞ്ഞതും, ബോംബല്ല ഓലപ്പുറക്ക എറിഞ്ഞതും എല്ലാം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്, കേരളം മുഴുവൻ ചോദ്യം ഉയർത്തുകയാണ്. ഞാൻ അവരോട് എല്ലാവരോടും ഒറ്റ വാക്കിലും മറുപടി പറയുന്നു, ആര് ഏത് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പോയാലും മുഖ്യമന്ത്രിക്കെതിരായി അദ്ദേഹത്തിൻ്റെ ഓഫീസിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഗുരുതരമായ ആരോപണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു സംഭവത്തിനും കഴിയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം കേരള സമൂഹം ചോദിക്കുന്നുണ്ട്. കാരണം അനാവശ്യമായ സമയത്ത് അനവസരത്തിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കുകയാണ്. ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞ പോലെ നിറകന്നുകളുമായി ഞങ്ങളുടെ സഹോദരി ഇത്തരമൊരു പരാമർശം കേട്ട് സഭയിലിരിക്കുമ്പോൾ അത് പിൻവലിക്കാതെ മാപ്പ് പറയാതെ ആ സഭയിലെ നടപടികളുമായി സഹകരിച്ചു പോകാൻ ഞങ്ങൾക്ക് കഴിയാത്ത സാഹചര്യം. അത് കെ പി സി സി പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞല്ലോ, വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞല്ലോ. അത് ആ സാഹചര്യത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. സാഹചര്യത്തെ കുറിച്ച് 300 മീറ്റർ ഓടിപ്പോയ ആ ഓടിച്ചിട്ട ആളെയാണ് ചെയ്തതെന്നുള്ള സാഹചര്യത്തെയാണ് വിവരിച്ചത്. അവരുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പ്രയാസപ്പെടുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു. അപ്പൊ അത് ആ സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നവരാണ് ആ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ കെ പി സി സി പ്രസിഡന്റ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുകയും ചെയ്തല്ലോ വളരെ വ്യക്തമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ നല്ല കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. മാതാപിതാക്കൾ അദ്ദേഹം സമാശ്വസിപ്പിച്ചു, അത് അദ്ദേഹം ആ രീതിയിലല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു. വീണ്ടും അതേ ചോദ്യം ചോദിച്ചാൽ താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി എൻ്റെ ഇല്ല. അല്ല, താങ്കൾ ആഗ്രഹിക്കുന്ന മറുപടി ഇല്ല. എനിക്കൊരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് പറയാവുന്ന മറുപടി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി തരാൻ പറ്റില്ല എനിക്ക്. ഞാനല്ലേ മറുപടി പറയുന്നത്, വേറെ ഏതെങ്കിലും പറഞ്ഞോ? വിവാദങ്ങളല്ല, രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് നിയമസഭയിൽ കൊണ്ടുവന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, അല്ല ഏറ്റവും ഭരണകക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസ് ആക്രമിച്ച് കേരളത്തിലെ അതിനോടനുബന്ധിച്ച് നടന്ന വ്യാപകമായ അതിക്രമങ്ങൾ, ക്രമസമാധാന നില വഷളായ വിഷയങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണകക്ഷിയുടെ ഓഫീസ് ആക്രമിച്ചത് സഭയിൽ കൊണ്ടുവരുന്നത് പ്രതിപക്ഷം. എന്നാലോചിച്ച് നോക്കിയേ, അത്ര ഉത്കണ്ഠയാണ് ഞങ്ങൾക്ക് എ കെ ജി സെൻ്ററിനെ കുറിച്ച്.
അത് ഗൗരവതരമായ വിഷയമാണല്ലോ. മൂന്ന്, ബഫർ സോണിനെ കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. കെ എസ് ആർ ടി സിയിലെ നടക്കുന്ന അരക്ഷ ആകെയുള്ള അനിശ്ചിതത്വത്തെക്കുറിച്ച് ഞങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്തു. ഞങ്ങൾ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിച്ചതിനെ കുറിച്ച് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരുപാട് വിഷയങ്ങൾ, ഈ പുതിയതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ കേരളത്തിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വിഷയങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞ പല വിഷയങ്ങളും വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ വിഷയങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നൊരു പ്രചരണം നടത്തുന്നുണ്ട്. അവരല്ലല്ല അസംബ്ലിയിലെ പ്രതിപക്ഷം കൊണ്ടുവരേണ്ട വിഷയങ്ങൾ തീരുമാനിക്കേണ്ടത്. യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് നിരന്തരമായ ചർച്ചകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ വിഷയങ്ങൾ ഞങ്ങൾ നിയമസഭയിലെടുക്കുന്നത്. ഇനി ഞങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ ഞങ്ങൾ ഗൗരവതരമായി ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പം അട്ടപ്പാടിയിലെ വിഷയം, അട്ടപ്പാടിയിലെ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്നു. കേരളത്തിലെ ഗുണ്ടകളുടെ അരിഞ്ഞാട്ടം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത് ഇതൊക്കെ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ല, സമരം നിയമസഭ നടക്കുകയും പല സ്ഥലത്തും പ്രകൃതിക്ഷോഭങ്ങൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾ താൽക്കാലികമായിട്ട് നിൽക്കുകയാണ്. സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, കെ പി സി സി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ സമരമായിട്ട് പോകും. അല്ല, ചോദിച്ചതെല്ലാം കിട്ടിയല്ലോ. ആ പെൺകുട്ടി തന്നെ വന്ന് അതിന് വിശദീകരണം നൽകി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഒരു വ്യാജ കത്താണ് എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ്, അതായത് ആൾക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരായിട്ട് അധിക്ഷേപം നിറഞ്ഞ വർത്തമാനം പറഞ്ഞു, പെൺകുട്ടികളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വളരെ മോശമായിട്ട്. അതിന് പരാതി കൊടുത്തു, ആ പരാതിയുടെ പുറത്ത് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അല്ലാതെ ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലയിൻ്റ് അതിൽ പങ്കെടുത്ത ഏതെങ്കിലും പെൺകുട്ടി പറഞ്ഞാൽ സി പി എമ്മിനെ പോലെ ആഭ്യന്തര കമ്മിറ്റി ഉണ്ടാക്കി അവർ തന്നെ പാർട്ടിയും അവർ തന്നെ പോലീസ് സ്റ്റേഷനും അവർ തന്നെ കോടതിയാക്കി തീരുമാനിക്കില്ല. നേരെ ഏത് പോലീസിലാണെന്ന് വെച്ചാൽ ആ പോലീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും എന്നാണ് ഞങ്ങളെടുത്ത തീരുമാനം. അത് സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായ നടപടിയാണ് കോൺഗ്രസ് അത് സ്വീകരിക്കുകയുള്ളൂ. അത് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരായ ഒരു പരാമർശം പോലും ഉണ്ടായാൽ അത് നേരെ പോലീസിലേക്ക് കൊടുക്കും. പാർട്ടി പ്രവർത്തകർ വേറൊരു പാർട്ടി പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞാലും നേരെ പോലീസിലേക്ക് കൊടുക്കും. കാരണം നിയമപരമായ തെറ്റ് ചെയ്താൽ പാർട്ടിയല്ല സ്റ്റേഷനും കോടതിയും, അത് യഥാർത്ഥ സ്റ്റേഷനും യഥാർത്ഥ കോടതിയാണ് അത് തീരുമാനിക്കേണ്ടതെന്ന ഉറച്ച നിലപാടാണ് ഞങ്ങൾക്ക്. എനിക്കറിയില്ല, ഞാൻ അന്വേഷിക്കാം. തീർച്ചയായിട്ടും താങ്കളാണ് ഇപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. മറ്റൊരു ബന്ധപ്പെട്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 1964 ഈ ഭൂപതിവ് ചട്ടം, ആ ചട്ടം വളരെ കർശനമായി നടപ്പാക്കണമെന്നൊരു പുതിയ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായിരിക്കുന്ന വിഷയമാണ്. ആദ്യം അത് ഇടുക്കി ജില്ലയിൽ മാത്രം നടപ്പാക്കാനുള്ള ശ്രമം സർക്കാർ നടത്തിയപ്പോൾ ഹൈക്കോടതി അതിലിടപെട്ടു. അപ്പോൾ അതിൽ ആവശ്യമായ ഭേദഗതി വരുത്തിയില്ലെങ്കിൽ ഈ ഭൂപതിവ് ചട്ടത്തിൻ്റെ നിയമപരമായ ഇതനുസരിച്ച് മാത്രം അല്ലാതെ ഉണ്ടായിട്ടുള്ള നിർമ്മിതികൾ മുഴുവൻ ഈ സംസ്ഥാനത്ത് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും അതിനാവശ്യമായി ഈ ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഭേദഗതി ഭൂപതിവ് ചട്ടങ്ങളിൽ ഏർപ്പെടുത്തണമെന്നും കർശനമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, ഞങ്ങളത് നിയമസഭയിലും കൊണ്ടുവരുന്നുണ്ട്. ആ യോഗത്തിന്റെ മിനിറ്റ്സ് സർക്കാരിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അത് സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിനോട് റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ട് സംസ്ഥാനം കൊടുക്കാൻ വേണ്ടി വൈൽഡ് ലൈഫ് ബോർഡിൻ്റെ അഭിപ്രായം ചോദിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യലാണിതെല്ലാം. ഞാൻ വൈൽഡ് ലൈഫ് ബോർഡിൽ അംഗമായതുകൊണ്ട് ഇടുക്കിയിലേക്ക് എന്നെയും
പത്തനംതിട്ടയിലേക്കും മറ്റ് പാലക്കാടേക്കും പ്രതാപനെയും അതുപോലെ ഷംസുദ്ദീനെയും നിയോഗിച്ചു. ഞങ്ങൾ വന്നു. അപ്പൊ അവരുടെ ചോദ്യം എന്ന് പറയുന്നത് ഏതെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള ചോദ്യമാണ്. നമുക്കൊരു ടേംസ് ഓഫ് റെഫറൻസ് വെച്ചിട്ടാണ് സുപ്രീം കോടതി അയച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ചോദിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. നമ്മൾ ഏകകണ്ഠമായി ഒരു തീരുമാനം എടുക്കണം. 3 മണിക്കൂർ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ പറയുന്ന ഹൈറേഞ്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഒരു തീരുമാനം. അപ്പോൾ പറഞ്ഞ് കോറികൾ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കി കൊടുക്കാം, റെഡ് സോൺ ഇൻഡസ്ട്രി ഒഴിവാക്കി കൊടുക്കാം, വലിയ കാനന ഭംഗി മറയ്ക്കുന്ന മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങുകൾ ഒഴിവാക്കി കൊടുക്കാം, ഈ മരം മുറിക്കുന്ന മില്ലുകൾ ഒഴിവാക്കി കൊടുക്കാം. 4 തീരുമാനം പറഞ്ഞു. അത് യുനാനിമസ് ആയിട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈയടിച്ചു. കൈയടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒരു അച്ഛൻ ഇദ്ദേഹമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം കൈയടിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഏകകണ്ഠമായിട്ട് ഞാൻ പറയില്ല, നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാലേ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് ഒറ്റയ്ക്ക് കൈയടിച്ച്. അങ്ങനെ യുനാനിമസ് ആയിട്ടുള്ള ഒരു തീരുമാനം അവിടെ എത്തി. ഈ തീരുമാനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ 2013 കേന്ദ്രത്തിൽ എഴുതിയത്. എന്താ എഴുതിയത്? ഈ പറയുന്ന കേന്ദ്ര ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുവേണം ബഫർ സോൺ നിശ്ചയിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം എടുത്ത് കൊടുത്തു. ആ തീരുമാനമാണ് 2019 ഒക്ടോബർ 23 പിണറായി മന്ത്രിസഭ തിരുത്തിയിട്ട് ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ 1 കിലോമീറ്റർ ബഫർ സോൺ ആക്കണം എന്നുള്ള നിർദ്ദേശം കൊടുത്തത്. അപ്പൊ